தாரக பெண்ணாளே காதிராடும் மிழியாளே அம்பூரானத்திடும் நின்னி கரிங்கார் போற வருச்சாட்டே வாசி வாசி ഹായ് ഫ്രണ്ട്സ്, ഞാൻ കമാൽ ചാലാരി. എല്ലാവർക്കും ലജ്ജലഫിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ചങ്ങമാര, നമ്മള് കുട്ടനാട്ടിലാണുള്ളത്. അപ്പൊ കുട്ടനാടിന്റെ ഓരോരോ ഭാഗങ്ങളിൽ കയറി ഇറങ്ങിയിട്ട് ഓരോരോ രീതിയിലുള്ള ഫിഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചങ്ക് ബിനിഷേട്ടനെ, അതുപോലെ തന്നെ അജേട്ടനെ, അനേട്ടനെ, ഇവരൊക്കെ ഇവിടെ ഇങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ചൂണ്ട ഇടുന്നത് എന്തിനാന്ന് വെച്ചൊക്കെയാണെങ്കിൽ നമ്മുടെ കാരി, അതുപോലെ തന്നെ കല്ലടമുട്ടി, വരാല്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം പറ്റിച്ചില്ലേ, അതുപോലെ ഓത്തൊരു പാടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ട് അവിടെ അതിൻ്റെ മോട്ടോർ പമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ പറ്റിച്ച ആ ഭാഗം പോലെയുള്ള. അപ്പോൾ ഇതിലിട്ടിട്ട് നല്ല രസമുണ്ട് നമ്മുടെ കഴിച്ചുകൊണ്ടൊക്കെ. അപ്പോൾ നമുക്ക് എന്താക്കാം, ആദ്യം ഇതൊക്കെ എങ്ങനെയാണ് സെറ്റാക്കിയത്, അതിൻ്റെ ഇരയും മറ്റുള്ള കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഞാനൊന്ന് പറഞ്ഞുതരാം. അതിൻ്റെ ശേഷം നമുക്ക് ഇവിടെ എത്തുള്ളൂ കേട്ടോ. നമ്മുടെ ചൂണ്ടത്തുള്ളിക്ക് പറ്റിയ സാധനമാണ് കേട്ടോ. പനങ്കം കഴിഞ്ഞ പിന്നെ ഇതാണ് നല്ല ഉറപ്പുണ്ടാവില്ല. അതെ, പനങ്കം കഴിഞ്ഞ ഉണങ്ങിയാലേ ഏറ്റവും നല്ല പനഞ്ചുള്ളിയാ. പനഞ്ചുള്ളി ഇല്ലെങ്കിൽ ഏറ്റവും നല്ല നടത്തി ഇതാണ്. വെയിറ്റ് ഉണ്ടാവില്ല, തീരെ കാണത്തില്ല, പിടിക്കാൻ സുഖമാ. ഇത് നല്ല ആക്റ്റീവ് ആണല്ലോ. അനാ ഇല അടക്കുന്നുണ്ടേ. കുറവാണോ ഇങ്ങനെ കുത്തി കഴിഞ്ഞത് മാത്രം കിട്ടണ്ടാവില്ലേ? ഒറ്റ കുത്തിനെ കൊണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാവും. ഇവിടെ കണ്ണപ്പെടുന്നില്ല. നമ്മുടെ നല്ല മുളയാണ്, തീരെ വെയിറ്റ് ഒന്നുമില്ല, നല്ല ഫിനിഷ് ചെയ്തിട്ട് കളറും ഇതൊക്കെ ഉണ്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഒരു 30 ഗഡ്സാണ് കേട്ടോ. എത്രത്തോളം വണ്ണം കുറയുന്നുണ്ടോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും. ഞാനിപ്പോൾ ഇത് എടുത്തത് ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ നമ്മളൊരു 2 ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരു 20 ഒരു ഹുക്ക്. അങ്ങനെ നമ്മൾ പല രീതിയിലും കുറക്കാറുണ്ട്. ഇപ്പോൾ ഈ കാര്യം ഇതൊക്കെ ആയതുകൊണ്ട് നമുക്ക് വലിയ വിഷയമല്ല. ഇതിൽ വരാലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനത്തെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം പുറത്തോട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇളക്കം കാണുമ്പോൾ പെട്ടെന്ന് തന്നെ വലിയ മീനുകളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതായത് നമുക്കൊന്ന് ഇട്ടുനോക്കാം. നമ്മുടെ അത് ഇങ്ങനെ കൊത്തി കളിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ റെഡി, 1 2 3 സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കണതെ ലോകത്തെ ഏറ്റവും കൂടുതൽ പേരുകളുള്ള ആളാണെന്ന് പറഞ്ഞില്ലേ. ഇവിടെ എന്താ ചെമ്പല്ലി എന്നല്ല പറയാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലത്തെ പേരൊക്കെ ചുമ്മാ കമൻറ്റ് ചെയ്ത് വിട്ടോട്ടോ. നോക്കാം നമുക്ക്. കാര്യം ഇതുമാണ് മെയിനായിട്ട്. അതിൻ്റെ ഇടയിൽ വരാലും ഇങ്ങനെ കാര്യമായിട്ട് മറിയുന്നുണ്ട്. നമ്മുടെ ബിനീഷ് ചേട്ടനതാ അടിപൊളി. അപ്പോൾ അങ്ങനെ അടുത്ത കേട്ടോ. ഇത് അറിഞ്ഞും പുറഞ്ഞ മീനാണ്, ഇട്ടാൽ മതി. അപ്പം തന്നെ മത്സരമാണ് കൂടുതൽ. നോക്കാം നമുക്ക്. ഇന്നലെ പിടിച്ചാലണ്ടാണ്ടപ്പുളി കമാല പിടിച്ചിരിക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ കിട്ടിയാ മതി. ഏട്ടനൊന്ന് അവിടെ കൊത്തി കളിക്കുന്നുണ്ട്. ഓ മീനൊക്കെ ഏൽപ്പിച്ചു വെച്ചതാന്നാ പറഞ്ഞത്. ടൈം പോകത്തേന് ചെമ്പല്ലി നമ്മുടെ അനിയേട്ടനെ നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് കേട്ടോ. നല്ലൊരു മീനാണല്ലോ അവിടെ എത്തി. അപ്പൊ ഏട്ടനെ നമുക്ക് രണ്ടു വരി പാടി തരും. എന്താടാ പാടിയാലോ? മീൻ പിടിച്ചൊരു പാട്ട് നടക്കട്ടെ. അയ്യോ എള്ളോളം തരിപ്പൊന്നെന്തിനാ തരിപ്പഞ്ചാവൂര് പട്ടെന്തിനാ
കണ്ടും തെളിയുന്നു പട്ടുതിളങ്ങട ചന്ത നിനക്കാടി കൊണ്ടും കൊണ്ടെന്നും പണ്ടു പണ്ടേ വറക്കാടി പണ്ടു പോലെ പറക്കാടി അയ്യോ അടിപൊളി അയ്യോ ഇല്ല ഇല്ല പോ പെണ്ണാളേ കതിരാടും മിഴിയാളേ അമ്പൂരാനത്തിടും കരിങ്കാരി ഓരവറിച്ചാട്ടേ കാരകപ്പെണ്ണാളേ കതിരാടും മിഴിയാളേ അമ്പൂരാനത്തിടും ഉന്നെ കരിങ്കാരി ഓരവറിച്ചാട്ടേ കഴിഞ്ഞിതാത്തിനുന്തകത്തെയ്താരോ തകതിനുന്തകത്തെയ്താരോ ോലമോ നിലാവിൻ സാന്ദ്രമോ മധുപകരുമൊരമൃതരള പുതിലയ സുഗലിതഗാനമോ അടുത്ത കാര്യേ ഞാൻ പിടിച്ചോണ്ടിരുന്നു അടുത്ത നെക്സ്റ്റ് കാര്യം നമ്മുടെ ഗൗരാമിയാണോ കാണാത്തൊരു നമ്മുടെ ഈ അക്വേറിയം ഫിഷ് ആണോ അത് അക്വേറിയം ഫിഷ് നമുക്ക് ഇപ്പുറത്തോട്ടോ കൊടുക്കല്ലേ ചെറിയൊരു കുരുക്ക് പറ്റിയിട്ടുണ്ട് അവിടെ പോയിരിക്കണ അതാ അടുത്ത കാരി 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 ഓക്കെ അടിപൊളി ഒക്കെ ഒരേ സൈസ് സാധനങ്ങളാണ് ഇതാണ് തീറ്റ അടുത്തേ ഏതോരുത്തന്നെ എൻ്റെ മറ്റ കൂടിയിട്ടുണ്ട് നീക്കി 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 ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ താഴ്ത്ത നമുക്ക് അപ്പം ഇറൽപ്പിക്കാം താഴത്തറ ടൈം ഉണ്ട് കേട്ടോ അളെ അടിപൊളി ഓ അടിപൊളി ആ അതാ നല്ലൊരു കാര്യം കിട്ടിയിട്ടുണ്ട് തെറ്റ് മൊത്തത്തിൽ വേറെ വൈബാണ് കേട്ടോ എല്ലാവരും ഓരോരോ ഏരിയയിൽ ഇടുന്നുണ്ട് ഏട്ടൻ്റെ പേരെന്തായിരുന്നു ആ കൊച്ചുമാൻ ഏട്ടനാണ് നമ്മുടെ ഇന്നത്തെ മാസ്റ്റർന്നല്ലേ അന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് ഇവിടുത്തെ സ്ഥിരം ചൂണ്ടക്കാരനാണ് പിന്നെ അതൊക്കെ ഒരാൾ ഇവിടെ ഇങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അത് അപ്പുറത്ത് നമ്മളെ വിനീശാമനെ അന്വേഷിക്കുന്നുണ്ട് നമ്മുടെ മാനരാജ്യത്തിന് കേട്ടോ നല്ല അടിപൊളി അവിടെ ഇങ്ങോട്ട് ക്ലിയർ സലേശേട്ടൻ്റെ കാര്യം നമ്മുടെ സ്വന്തം നമ്മളെ നമ്മൾ ആരോ ഒരാൾ വന്നത് പോട്ടെ 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 മാളത്തിൻ്റെ ഉള്ളിൽ പോക്കാട്ടോ കമ്പ കുത്തി ഇങ്ങനെ തട്ട് ഇത്
കറക്റ്റ് സാധനമാണല്ലോ അത്. കാര്യാന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ആ കല്ലിൻ്റെ കയറും. അത് പൊമ്പെ പിടിക്കില്ല. അയ്യോ ഈ സാധനം കുത്തുന്നതിനെ കാണാൻ കേട്ടോ. ചെറിയ വാഹ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. കൊച്ചുപോലെ ഒരു വാഹ കുഞ്ഞിനെ പിടിച്ചിട്ടുണ്ട്. ഇതാണ് വാഹ, വളരെ ചെറുത്. ആ അണ്ണാക്കിൽ എത്തിയും ചെയ്തിട്ടുണ്ട്. ചെറുമീനാണോ അത്? അല്ലല്ലോ, അല്ല ഏട്ടാ, ഈ വാലുമല്ലോ. ചെറുമീനാ വാലെ പുള്ളിയുണ്ടോ? പുള്ളി ഉള്ളതുകൊണ്ടാണ് ഉറപ്പായിട്ട് ഉറപ്പിക്കണ്ടോ? വിളിച്ച പോലുണ്ടോ? മഞ്ഞുണ്ടോ? കണ്ടോ ഇത് കറക്റ്റ് ചെറുമീൻ്റെ മഞ്ഞാണ്ടോ? ചേറും പറഞ്ഞു പിടിച്ചോളാട്ടോ. ചേറുമീനെ കഴിച്ചുകൊണ്ട് പിടിച്ചിട്ടുണ്ട്. ജീവിക്കാൻ പ്രയാസാണല്ലോ, പക്ഷെ അതങ്ങ് പോയി. ഇല്ല ഒരുപാട് പോകുന്നല്ലോ, അത് സിമ്പിൾ ആയിട്ട് തന്നെ പോകുന്ന കിട്ടി. അങ്ങോട്ട് അങ്ങോട്ട് കമല അതിനെ റിലീസ് ചെയ്യാൻ പോകാം. ഇവിടെ വാശി 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 പൊളി പൊളി പൊളി. ഇന്നേ ഒരു രക്ഷയില്ലാത്ത മീൻ പിടുത്തം തന്നെ നടന്നോട്ടോ. നാടമീനാണെന്നുണ്ടെങ്കിലും നമ്മുടെ കാര്യം ഇത് മൊത്തത്തിൽ ഇത്ര കോമ്പലാക്കിയിട്ടുണ്ട്. അതിൻ്റെ പോരാതെ ഇതിൽ മൊത്തം കാര്യമാണ് കിടക്കുന്നത്. അത് പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെ മുള്ളൊടിക്കാത്തതുകൊണ്ട് നമ്മൾ ഇതാക്കിയിട്ടില്ല, കോർത്തിട്ടില്ല. ഇതന്നെ കണ്ടില്ലേ, കാണാൻ തന്നെ രസമാറിയോ, മാലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നല്ലൊരു അടിപൊളി ഇടയിൽ തന്നെ നടന്ന് കുട്ടനാട് ഫിഷിംഗ് തുടരുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്ബൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഉടനെ തന്നെ നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. Bye.